ദക്ഷിണാഫ്രിക്കയിലെ ബ്ലൂം ഫൗണ്ടനിൽ 1969 എവി ക്രോണ്യയുടെയും സാൻ മാരിയായുടെയും മകനായി ഹാൻസി ജനിച്ചു. സ്കൂൾ ദിനങ്ങളിൽ തന്നെ ഓൾറൗണ്ടറായി കഴിവ് തെളിയിച്ച ഹാൻസി ക്രിക്കറ്റിനൊപ്പം റഗ്ബിയിലും തൻ്റെ സ്കൂൾ ടീമിൻ്റെ നായകനായിരുന്നു. ഹാൻസി ക്രോണ്യയുടെ പിതാവ് എവി ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിനായും സഹോദരൻ ഫ്രാൻസ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും തങ്ങളുടെ കഴിവ് തെളിയിച്ചവരാണ്. യഥാർത്ഥത്തിൽ കായിക പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുള്ള തുടക്കം ലോകാരാധ്യനായ കായിക താരത്തിലേക്കുള്ള ഹാൻസിയുടെ വളർച്ചയ്ക്ക് ചെറുതല്ലാത്ത പങ്കുവഹിച്ചിട്ടുണ്ട്. ഫ്രീ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടിയ ക്രോണ്യ 1988 തൻ്റെ 18 വയസ്സിൽ ജോഹന്നാസ്ബർഗിൽ ട്രാൻസ്വാളിനെതിരെ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിനായി കളിച്ചുകൊണ്ട് 1 ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു. 21 വയസ്സിൽ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിൻ്റെ ക്യാപ്റ്റനായ അദ്ദേഹം 1990 ഡിസംബറിൽ നേറ്റാളിനെതിരെ സെഞ്ചുറി നേടിക്കൊണ്ടാണ് ടീം തന്നിലേൽപ്പിച്ച വിശ്വാസം കാത്തത്. അതൊരു തുടക്കം മാത്രമായിരുന്നു, ശരിക്കും പറഞ്ഞാൽ വരാനിരുന്ന വിജയങ്ങളുടെ സൂചന മാത്രമായിരുന്നുവെന്ന് പിന്നീട് ചരിത്രം വിളിച്ചു പറയുന്നു. തൻ്റെ 24 വയസ്സിലാണ് ഹാൻസി ക്രോണിയ ദക്ഷിണാഫ്രിക്കൻ ടീമിൻ്റെ നായകനായി അവരോധിക്കപ്പെട്ടത്. 1992 ലോകകപ്പിൽ ഒസീസിനെതിരെ കളിച്ചുകൊണ്ടാണ് ഹാൻസി തൻ്റെ അന്താരാഷ്ട്ര കരിയറിന് തുടക്കമിടുന്നത്. ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ക്രോണിയയുടെ ആദ്യ മത്സരം. കളിക്കാരനായും ക്യാപ്റ്റനായും രാജ്യത്തിന് ഏറ്റവും മികച്ചത് നൽകിയ കായിക താരമായാണ് ഹാൻസി ക്രോണിയ അറിയപ്പെട്ടിരുന്നത്. 138 ഏകദിനങ്ങളിൽ ദക്ഷിണാഫ്രിക്കയെ നയിച്ച അദ്ദേഹത്തിന് 99 വിജയങ്ങൾ ടീമിന് സമ്മാനിക്കാനായി. ടെസ്റ്റിലത് 53 27 വിജയങ്ങളായിരുന്നു. മികച്ച ഓൾറൗണ്ടർ താരമായ ദക്ഷിണാഫ്രിക്കൻ നായകൻ ടെസ്റ്റിലും ഏകദിനത്തിലുമായി 6 ശതകങ്ങൾ നേടിയിട്ടുണ്ട്. നൂറ്റി 150 മുകളിൽ വിക്കറ്റ് നേടിയിട്ടുള്ള ഹാൻസി ക്രോണിയയ്ക്ക് പക്ഷേ താൻ നയിച്ച 2 ലോകകപ്പുകളിലും നായകനെന്ന നിലയിൽ ടീമിനെ പ്രചോദിപ്പിക്കാനായില്ല. ലോക കായിക ഭൂപടത്തിലേക്കുള്ള 2 വരവിൽ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിൻ്റെ പോസ്റ്റർ ബോയ് ആയിരുന്നു ഹാൻസി ക്രോണ്യ. ബഹുമാനിക്കപ്പെട്ടിരുന്ന ക്യാപ്റ്റൻസി, ടീമംഗങ്ങളുടെ പിന്തുണ, ഒരു രാജ്യത്തിൻ്റെ ആദരം, അങ്ങനെയെല്ലാം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ കൈമോശം വന്നവനാണ് ദക്ഷിണാഫ്രിക്കയുടെ ഈ മുൻ നായകൻ. ഡൽഹി പോലീസ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൻ്റെ പുറകിലായിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായാണ് ക്രിക്കറ്റ് വാതുവെപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ അകത്തളങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഫോൺ സന്ദേശം അവർക്ക് ലഭിക്കുന്നത്. 1999 2000 ഇടയിലാണ് പിന്നീട് ക്രിക്കറ്റ് ലോകത്തെ പുഴുക്കുത്തുകളെ കണ്ണാടിയിലെന്ന പോലെ പ്രതിഫലിപ്പിച്ച കേസ്യനാസ്പദമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. 2000 April 7 ഡൽഹി പോലീസിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ഈശ്വർ സിംഗ് റേധു സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ നടത്തി. അതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു: ലോക ക്രിക്കറ്റിലെ സർവാദരണീയനായ ഒരു കളിക്കാരനും കുപ്രസിദ്ധമായ ഇന്ത്യൻ വാതുവയ്പ് സിൻഡിക്കേറ്റിൻ്റെ പ്രതിനിധിയായ സഞ്ജയ് ചൗളയും തമ്മിൽ ചില ഇടപാടുകൾ നടക്കുന്നു. 90 ശേഷം ലോക ക്രിക്കറ്റിൽ വാതുവയ്പ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിന്നിരുന്നു എങ്കിലും രാജ്യതലസ്ഥാനത്തെ പോലീസ് ആസ്ഥാനത്തു നിന്നുള്ള വിവരങ്ങൾ ഇത്തവണ ആധികാരികമായിരുന്നു. സഞ്ജയ് ചൗള എന്ന പേരിൽ
ആർക്കും അസ്വസ്ഥതയുണ്ടായിരുന്നില്ല. പക്ഷേ സഞ്ജയിൻ്റെ ഫോൺ കോളിൻ്റെ മറുതലയ്ക്കൽ ആരാണെന്ന അഭ്യൂഹങ്ങൾ വൈകാതെ പോലീസ് അവസാനിപ്പിച്ചു. അത് ദക്ഷിണാഫ്രിക്കയുടെ എക്കാലത്തെയും മികച്ച നായകനാണെന്ന തിരിച്ചറിവ് ലോകത്തെ ഇളക്കിമറിച്ചു. ഒപ്പം ഹർഷൽ ഗിബ്സ്, നിക്കി ബോജെ, പീറ്റർ സ്ട്രൈഡോം എന്നിവരും ഒത്തുകളിയുടെ ഭാഗമാണെന്ന വിവരങ്ങൾ പുറത്തുവന്നു. ആരോപണ വിധേയൻ ഹാൻസി ആയതുകൊണ്ട് തന്നെ ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും വാർത്തകളെ വിശ്വസിച്ചില്ല. എന്തിന്? ആരോപണങ്ങൾ പുറത്തുവന്ന് തൊട്ടടുത്ത ദിവസം തന്നെ താരങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് തന്നെ രംഗത്തു വന്നു. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഹാൻസി കുറ്റം സമ്മതിച്ചു. ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേറ്റർ അലി ബാഷറിനോട് താൻ ഇന്ത്യക്കെതിരായ ഏകദിന സീരീസിൽ ഒത്തുകളിക്കാനായി ഒരു ലണ്ടൻ വാതുവെപ്പുകാരനിൽ നിന്ന് $15,000 കൈപ്പറ്റിയെന്ന് ഹാൻസി സമ്മതിച്ചു. തുടർന്ന് അടിയന്തിരമായി ടീമിൻ്റെ നായക പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി. എന്നാൽ ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യത്തെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് വാതുവെപ്പിൽ ഇന്ത്യൻ കളിക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയിലേക്ക് വരികയായിരുന്നു അടുത്ത ദിവസങ്ങളിൽ. June 7 കിങ് കമ്മീഷന്റെ മുൻപിൽ കൂടുതൽ താരങ്ങൾ തങ്ങളുടെ നായകനെതിരെ സാക്ഷി പറഞ്ഞു. ഹർഷൽ ഗിബ്സ് അടക്കമുള്ള താരങ്ങളെ മോശം പ്രകടനത്തിനായി ക്രോണ്യ നിർബന്ധിച്ചിരുന്നുവെന്ന് അതിലൂടെ വ്യക്തമായിരുന്നു. ഒടുവിൽ June 23 മൂന്ന് ദിവസത്തെ ക്രോസ് വിസ്താരത്തിന് ശേഷം കോടതി മുറിവിടുമ്പോൾ കുറ്റം ഏറ്റുപറഞ്ഞ് ഹാൻസി ക്രോണ്യ പൊട്ടിക്കരഞ്ഞു. കളിയോടും എൻ്റെ ടീമംഗങ്ങളോടുമുള്ള എൻ്റെ വലിയ അഭിനിവേശം പണത്തോടുള്ള നിർഭാഗ്യകരമായ സ്നേഹത്താൽ കളങ്കിതമായി, ഹാൻസി പറഞ്ഞു. കുറ്റങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ക്രോണ്യ എന്ന താരത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ ലോകം ആദ്യഘട്ടത്തിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരുന്നത് തന്നെയാണ് ക്രിക്കറ്റിൻ്റെ ഈ മനുഷ്യനെ അവർ എത്രമാത്രം വിശ്വസിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാകുന്നത്. അതുതന്നെയാണ് ആ തകർച്ചയുടെ ആഴം കൂട്ടുന്നതും. വാതുവെപ്പുകാർക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു എന്ന കുറ്റത്തെ തുടർന്ന് ക്രിക്കറ്റിൽ നിന്ന് ആജീവനാന്ത വിലക്ക് നേരിട്ട ഹാൻസിയുടെ പിന്നീടുള്ള ജീവിതം സൗത്ത് ആഫ്രിക്കൻ ജനതയ്ക്കും ലോകത്തിനും തന്നെ അജ്ഞാതമായിരുന്നു. 2001 സെപ്റ്റംബറിൽ ക്രിക്കറ്റിൽ നിന്നും ജനഹൃദയങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട ക്രോണിയ ജോഹന്നാസ്ബർഗിൽ ഫിനാൻഷ്യൽ മാനേജറായി ജീവിതം നയിക്കുകയായിരുന്നു. 2002 മെയ് മാസത്തിലെ അവസാന ദിവസമായ വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു അത് സംഭവിച്ചത്. ഹാൻസി ക്രോണിയ സഞ്ചരിച്ചിരുന്ന ഹോക്കർ സിഡ്ലി 742 നമ്പർ ചരക്ക് വിമാനം മോശം കാലാവസ്ഥയിൽ വഴിതെറ്റിപ്പോയതിനെ തുടർന്ന് ക്രോഡോക്ഷീക്ക് എന്നറിയപ്പെടുന്ന പർവ്വതത്തിൽ തകർന്നു വീണു. തണുത്തുറഞ്ഞ പർവ്വത പ്രദേശത്ത് അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നതായി രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയപ്പോൾ ക്രോണിയയ്ക്കൊപ്പമുണ്ടായിരുന്ന 2 പൈലറ്റുമാരും മരിച്ചിരുന്നു. തലേദിവസം രാത്രി മുതൽ ഹാൻസിയുടെ ഭാര്യ ബെർത്ത ജോർജ് വിമാനത്താവളത്തിൽ അവളുടെ പ്രിയതമനായി കാത്തിരുന്നുവെങ്കിലും പ്രതീക്ഷകൾ അസ്ഥാനത്തായി. ഇന്നും ദശലക്ഷക്കണക്കിന് ആളുകൾ ഹാൻസി രാജ്യത്തെ ഒറ്റിക്കൊടുത്തുവെന്ന് വിശ്വസിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഹാൻസി ക്രോണിയ തെറ്റു ചെയ്ത ഒരു വലിയ മനുഷ്യനായി തുടരുന്നു. കുറച്ച് ദക്ഷിണാഫ്രിക്കക്കാർക്ക് അതിനോട് പരസ്യമായി വിയോജിപ്പുണ്ടെങ്കിലും മരണത്തിലും ദുരൂഹതകൾ അവശേഷിപ്പിച്ചാണ് ഹാൻസി വിടവാങ്ങിയത്. ക്രിക്കറ്റ് വാതുവെപ്പ് സിൻഡിക്കേറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ക്രോണിയ കൊല ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവർ ഇന്നും ധാരാളമുണ്ട്. 2006 ക്രോണിയയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കിയ കോടതി മോശം കാലാവസ്ഥയും പൈലറ്റിൻ്റെ പിഴവും വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറിലേക്കും വിരൽ ചൂണ്ടി മരണത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾക്ക് തൽക്കാലത്തേക്കെങ്കിലും തടയിട്ടു. ദക്ഷിണാഫ്രിക്കൻ ജനതയെ ഇത്രമേൽ സ്വാധീനിച്ച ഒരു കായികതാരം
ഹാൻസി ക്രോണിയെപ്പോലെ മറ്റാരുമില്ല. പക്ഷേ എന്നിട്ടും ഒറ്റുകാരനായി ചതിയനായി ഹാൻസിക്ക് വിടവാങ്ങേണ്ടി വന്നുവെങ്കിൽ അത് നൈമിഷിക നേട്ടങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ മറന്നവന് കാലം കരുതി വെച്ച ശിക്ഷയാണെന്ന് പറയാതെ വയ്യ. ഹാൻസിക്ക് ഒന്നിൻ്റെയും കുറവുണ്ടായിരുന്നില്ല. കുട്ടികളുണ്ടായിരുന്നില്ലെങ്കിലും ഭാര്യ ഭർത്തയുമായി ഹാൻസിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നതായി അറിവില്ല. ടീമിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തർക്കമില്ലാത്തതായിരുന്നു. ന്യായമായ വരുമാനം ലഭിച്ചിരുന്ന കായിക താരമായിരുന്നു അയാൾ. ജനപ്രീതിയിൽ സ്വന്തം രാജ്യത്ത് മഹാനായ നെൽസൺ മണ്ടേലയ്ക്കൊപ്പം പരിഗണിക്കപ്പെട്ടിരുന്നു പലപ്പോഴും ഈ ക്രിക്കറ്റ് ഇതിഹാസത്തിൻ്റെ പേര്. ക്രോണിയ വലിയ വിശ്വാസിയായിരുന്നു, ക്രിസ്തുഭക്തനായിരുന്നു. എന്നിട്ടും ഹാൻസി എന്ന മനുഷ്യൻ വീണുപോയത് എന്തുകൊണ്ടാകാം? ഉത്തരങ്ങളും അന്വേഷണങ്ങളും പണത്തോടുള്ള ആർത്തിയിൽ ചെന്ന് നിൽക്കുമ്പോഴും പണമാണ് തന്നെ കുന്നുകളഞ്ഞതെന്ന് ക്രോണിയ ഏറ്റുപറയുമ്പോഴും ആ ദുരന്ത ജീവിത കഥയിലെ ചോദ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ പ്രസക്തമാണ്. പണമെന്നല്ല, ഏതൊന്നിനു പുറകെയും അർത്ഥമില്ലാതെ ഓടിയവരെ കാത്തിരുന്ന വിധിയാണ് ക്രോണിയയ്ക്കും ലഭിച്ചത്. ഇഷ്ടതാരത്തിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾക്ക് ഇപ്പോഴും കാതോർക്കുകയാണ് ലോകം. പക്ഷേ 2002 ആ ദുരന്തത്തിന് എത്രയോ മുൻപ് തന്നെ കേവലം ഡോളറുകൾക്ക് മുൻപിൽ തന്നെ തന്നെ അടിയറവ് വെച്ച് ക്രോണിയ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിക്കഴിഞ്ഞിരുന്നു. ആയിരത്തി 1970 രാജ്യത്തെ വർണ്ണവിവേചന നയത്തെ തുടർന്ന് വിലക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ ടീം ലോക ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുന്നത് 1990s. താമസിക്കാതെ ക്രിക്കറ്റിലെ വലിയ ശക്തിയായി അവർ മാറി. എക്കാലത്തും അവർക്ക് മികച്ച താരങ്ങളുണ്ടായിരുന്നു. തലയെടുപ്പുള്ള ICC കിരീടങ്ങളില്ലെങ്കിലും പ്രതിഭാധനരുടെ സംഘമായിരുന്നു അവരെന്നതിൽ ആർക്കും തർക്കമില്ല. അങ്ങനെ രാജ്യത്തിനായി 100% നൽകുന്ന കളിക്കാരുടെ സംഘത്തിൻ്റെ യഥാർത്ഥ നായകനായിരുന്നു ഹാൻസി ക്രോണിയ. എപ്പോഴും ജയിക്കാനായി മാത്രം കളിക്കുന്ന പോരാളി, രാജ്യത്തെ ജനപ്രിയ വിനോദത്തിൻ്റെ നായകൻ, യുവജനങ്ങളെ പ്രചോദിപ്പിച്ച നേതാവ്. ടീമംഗങ്ങളുടെയും ലോകത്തെ തന്നെ മറ്റു താരങ്ങളുടെയും ആദരവ് പിടിച്ചുപറ്റിയ ഇതിഹാസം. ഡൽഹി പോലീസിൻ്റെ ചാരക്കണ്ണുകൾ വലവിരിക്കും വരെ, അതിൽ കുടുങ്ങും വരെ ഹാൻസി ഈ വിശേഷണങ്ങൾക്കെല്ലാം സർവദാ യോഗ്യനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നീതിമാനിൽ നിന്ന് ഒറ്റുകാരനിലേക്ക് ഹാൻസി പരിണാമം പ്രാപിച്ചപ്പോൾ ലോകം തന്നെ നടുങ്ങിപ്പോയത്. പ്രതിസ്ഥാനത്ത് ക്രോണിയയെ കാണാൻ മടിച്ചത്. നെൽസൺ മണ്ടേലയ്ക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും ജനപ്രിയനായ ദക്ഷിണാഫ്രിക്കക്കാരനായിരുന്നിട്ടും പണത്തിനോടുള്ള ആർത്തിയാണ് ഹാൻസി ക്രോണിയയെ വാതുവെപ്പുകാരുടെ ഇഷ്ടക്കാരനാക്കിയത്. വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നതിന് നാളുകൾക്ക് മുമ്പ് കടുത്ത ക്രിസ്തുവിശ്വാസിയായിരുന്നിട്ടും വഴിപിഴച്ചു പോയതിനെക്കുറിച്ച് ഹാൻസി പറഞ്ഞു: "വിഡ്ഢിത്തത്തിൻ്റെയും ബലഹീനതയുടെയും ഒരു നിമിഷത്തിൽ ഞാൻ എന്നോട് നിബന്ധനകൾ നിർണയിക്കാൻ ലോകത്തെയും സാത്താനെയും അനുവദിച്ചു. ഞാൻ യേശുവിന് നേരെ കണ്ണടച്ച നിമിഷം എൻ്റെ ലോകം മുഴുവൻ ഇരുണ്ടുപോയി." ഇന്നും ഹാൻസി ക്രോണിയ തെറ്റു ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യരുടെ ലോകമാണ് ഇത്. പക്ഷേ കിങ് കമ്മീഷന് മുൻപിൽ തെറ്റേറ്റു പറഞ്ഞ നിമിഷം യഥാർത്ഥ ക്രിക്കറ്റ് പ്രേമിയുടെ ഹൃദയത്തിൽ നിന്ന് ഹാൻസി പടിയിറങ്ങിപ്പോയി. വിവാദങ്ങളിൽ ഹാൻസിയോട് വിയോജിച്ച് എന്നേക്കുമായി ക്രിക്കറ്റ് തന്നെ ഉപേക്ഷിച്ച കൗമാര യൗവനങ്ങളുണ്ട് ലോകത്ത്. ഏറെ അധ്വാനങ്ങൾക്കൊടുവിലാണ് ഒരു കായിക താരം വലിയ വേദികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച 11 ഇടം പിടിക്കാൻ കഠിനാധ്വാനങ്ങളുടെ കടൽ തന്നെ നീന്തിക്കയറേണ്ടതുണ്ട് ഓരോരുത്തർക്കും. എന്നിട്ടും നായകനിൽ നിന്ന് പ്രതിനായകനിലേക്ക് ക്രോണിയ വീണുപോയത് എത്ര വേഗമാണ്!
ജീവിത ആസക്തികൾക്ക് പുറകെ ഓടി ഒടുവിൽ ഒന്നും നേടാനാവാതെ തോറ്റുപോകുന്ന മനുഷ്യരുടെ കഥകൾ ഉദാഹരിക്കപ്പെടുമ്പോഴൊക്കെ ക്രിക്കറ്റ് ലോകത്തെങ്കിലും ഹാൻസി ക്രോണിയയുടെ പേര് ഉറക്കെ മുഴങ്ങും. അതിനേക്കാൾ വലിയ എന്തു ദുരന്തമാണ്, അപജയമാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ ഹാൻസി ക്രോണിയയ്ക്ക് സംഭവിക്കാനുള്ളത്.